എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പക്ഷാഘാതം, കരൾ രോഗങ്ങൾ, ഞാനേ ന്യൂസ് കാണായിരുന്നു ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ട്. സത്യത്തിൽ എന്താ ഈ ജീവിതശൈലി രോഗം? ജീവിതശൈലി രോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നിത്യ ജീവിതത്തില് നമ്മൾ പല കാര്യങ്ങളും മറന്നു, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യം. അതായത് കൃത്യമായ വ്യായാമം ഇല്ലാത്ത അവസ്ഥ, അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ദുശീലങ്ങൾ, അതായത് മദ്യപാനം, പുകവലി, ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ കൊണ്ട് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടാറുണ്ട്. അത്തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പക്ഷാഘാതവും ഒരു ജീവിതശൈലി രോഗമാണ്? അതെ, പക്ഷാഘാതവും ഒരു ജീവിതശൈലി രോഗം തന്നെയാണ്. പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രെയിൻ അറ്റാക്ക് എന്ന് വിളിക്കാറുണ്ട്, സ്ട്രോക്ക് എന്ന് മറ്റൊരു പേരുമുണ്ട്. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ മസ്തിഷ്ക കലകളിലേക്ക് കൃത്യമായി രക്തം പ്രവഹിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു അസുഖം, സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അതായത് കൃത്യമായി നമ്മുടെ മസ്തിഷ്ക കോശങ്ങൾക്ക് ഓക്സിജനും ഗ്ലൂക്കോസും ഒന്നും കിട്ടാത്തൊരവസ്ഥ. അത് തന്നെ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നാമതായിട്ട് ഈ മസ്തിഷ്ക ധമനികൾ, അത് മസ്തിഷ്കത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ രക്തക്കട്ട വന്ന് ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള സ്ട്രോക്കിനെ ഇസ്തീമിക് സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മസ്തിഷ്ക ധമനികൾ മസ്തിഷ്കത്തിൽ വെച്ച് പൊട്ടിപ്പോവാ. പൊട്ടിപ്പോകുന്ന സമയത്ത് അവിടെ ആന്തര രക്തസ്രാവം ഉണ്ടാവും, അങ്ങനെ പല കോശങ്ങൾ അവിടെ നശിച്ചു പോകും. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഹിമറാജിക് സ്ട്രോക്ക്. രണ്ട് തരത്തിൽ പ്രധാനമായും സ്ട്രോക്ക് സംഭവിക്കുന്നുണ്ട്. സ്ട്രോക്ക് സംഭവിച്ചാലുള്ള പ്രത്യേകത ഈ മസ്തിഷ്ക കലകൾ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾ നശിച്ചു പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഇങ്ങനെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെന്ത് ചെയ്യണം, ഡോക്ടറെടുത്തേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ട കാര്യം. കാരണം മസ്തിഷ്ക കോശങ്ങൾക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സമയം വൈകുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റിസ്ക്കും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ശരീരം തളർന്നു പോകുന്നത് മാത്രമാണ് ഈ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത്? അല്ല, ഇതിൻ്റെ ലക്ഷണം അത് മാത്രമല്ല, ഈ നമ്മുടെ വായയുടെ ഒരു വശം ഇങ്ങനെ കോടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് കിട്ടാത്ത സാഹചര്യം, അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അതായത് നമ്മൾ വിചാരിച്ച സംഭവം കാര്യം സംസാരിക്കാൻ പറയാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ മറ്റുള്ളവർ പറയുന്നത് കൃത്യമായി അതിനോട് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ പറയുന്ന ഓരോരോ വ്യക്തികളിൽ നിന്ന് ഈ വ്യത്യസ്തമായിട്ട് വരുന്ന ലക്ഷണങ്ങളാണ്. പിന്നെ പറയാനുള്ള മറ്റൊരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് ആദ്യം ലഘു ലക്ഷണമായി ചില ആൾക്കാരിൽ വരും, അതായത് മിനിറ്റുകൾ മാത്രം, മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂർ മാത്രം ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണം ഉണ്ടാവും, എന്നിട്ട് അതിനുശേഷം പൂർണ്ണമായും ഭേദമാവും. അപ്പോൾ ഈ വ്യക്തി വിചാരിക്കും എന്താ, ആ റെഡി ആയിട്ടുണ്ട്, ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഇല്ലാന്ന് വിചാരിക്കും. പക്ഷേ അത് വലിയ ഒരു സ്ട്രോക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് കണക്കുകൾ പ്രകാരം മിനി സ്ട്രോക്ക് വന്നതിൽ 20% ആളുകൾക്കും മേജർ വലിയ സ്ട്രോക്ക് വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്താ, ചെറിയ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, മെഡിക്കൽ അറ്റൻഷൻ തേടുക തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പക്ഷാഘാതം വരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ജീവിതശൈലി മെച്ചപ്പെടുത്തണം, അതായത് വ്യായാമത്തിന് നമ്മൾ സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം നമ്മൾ ശീലമാക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ തടയാൻ പറ്റും.